നമസ്കാരം. ഫാറ്റി ലിവറും അതിന് വരുന്നത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവറ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഫാറ്റി ലിവർ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഗ്രേഡ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ആയിരിക്കും, സെക്കൻഡ് ഗ്രേഡ് ആയിരിക്കും, തേർഡ് ഗ്രേഡ് ആയിരിക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും ഗ്രേഡിൽ വ്യത്യാസം വരും എന്നുള്ള കാര്യമുള്ളൂ. ഫാറ്റി ലിവർ മിക്കവാറും നമുക്ക് ഉറപ്പാണ് അല്ലേ. ഒരു പ്രായമായി കഴിഞ്ഞാൽ ഇപ്പം മിക്ക ആളുകളിലും കാണുന്ന ഷുഗർ പ്രഷർ പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ. ഈ ഒരു കാര്യത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ട് കൂട്ടർക്കും ഫാറ്റി ലിവർ കാണാറുണ്ട്, വളരെ കോമൺ ആയിട്ട് തന്നെ കാണാറുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്തുകൊണ്ടാണ്? ഇത് രണ്ട് തരത്തിലുള്ള ഫാറ്റി ലിവർ ഉണ്ടല്ലേ. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. നമ്മുടെ ലിവറിൽ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള കൊഴുപ്പ്, അതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഈ കൊഴുപ്പിനെ നമ്മുടെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നു, ക്രമേണ ആ ഒരു ഭാഗത്തെ ലിവറിൻ്റെ കോശങ്ങൾക്ക് കൃത്യമായുള്ള രീതിയിൽ പ്രവർത്തനം നടത്താൻ പറ്റാണ്ട് വരികയും പതുക്കെ പതുക്കെ ആ കോശങ്ങൾ ചത്തുപോവുകയും ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഞാൻ പറയണില്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാണ്. ഇതിനെയാണ് പിന്നീട് നമ്മൾ ലിവർ സിറോസിസ് എന്നൊക്കെ പറയുന്നത്. ലിവറിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട്. ഈ ആ ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനൊന്നും ഇല്ലാണ്ട് കംപ്ലീറ്റും ലിവറിൽ ഈ ഫാറ്റ് വന്ന് അടിഞ്ഞുകൂടുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറുണ്ട്. അപ്പോൾ ആൽക്കഹോളിക് ഫാറ്റി ലിവർ പേര് പറയുന്ന പോലെ തന്നെ ആൽക്കഹോൾ അധികമായിട്ട് കഴിക്കുന്നവർക്ക് തന്നെയാണ് വരുന്നത്. എന്നാൽ ആൽക്കഹോൾ അധികം കഴിക്കാത്തവർ, ആൽക്കഹോളേ കഴിക്കാത്ത വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കും ഫാറ്റി ലിവർ വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ്. അത് ആൽക്കഹോൾ അല്ലാതെ എന്നാലും നമ്മുടെ ശരീരത്തിൽ ലിവറിൽ ഫാറ്റ് വരുന്നതായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും ഫാറ്റ് വന്നതായിട്ടുള്ള അവസ്ഥയാണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. അതവിടെയാണ് ഏറ്റവും ഒരു വലിയൊരു ട്വിസ്റ്റ്. നമുക്ക് ആദ്യത്തിലൊന്നും, അതായത് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, വേണമെങ്കിൽ തേർഡ് ഡിഗ്രി ഫാറ്റി ലിവർ ആകുമ്പോൾ വരെ നമുക്ക് കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല ലിവറിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവണമെന്നില്ല. പിന്നെ ക്രമേണ നമുക്ക് പലതരത്തിലുള്ള ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരാറുണ്ട്. അപ്പോഴത്തേക്കും ഒക്കെ ഈ ഫാറ്റി ലിവറിൻ്റെ സ്റ്റേജ് നന്നായി കൂടിയിട്ടുണ്ടാവും. പലപ്പോഴും ഫാറ്റി ലിവർ നമുക്കുണ്ടോയെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരിക്കലും ഫാറ്റി ലിവർ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ആരും സ്കാൻ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അബ്ഡോമിനൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് പലപ്പോഴും ഫാറ്റി ലിവർ ഉള്ളതായിട്ട്. അല്ലാണ്ട് ഫാറ്റി ലിവർ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആരും സ്കാൻ ചെയ്തിട്ടൊന്നുമല്ല ഇത് പെട്ടെന്ന് അറിയണം. എന്നാൽ ചില തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് ചെല്ലുമ്പോൾ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാം. അങ്ങനെയല്ല, നോർമലായിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത് കണ്ടുപിടിക്കപ്പെടാറുള്ളത്. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിത് വരാതിരിക്കാനായിട്ട് നോക്കണം, ഡയറ്റിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം നോക്കാം. മരുന്നുകൾക്ക് ഉപരി ഡയറ്റിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയാൽ ഈ ഫാറ്റിനെ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് കഴിയും. രണ്ട് കാര്യങ്ങളാണ് നമുക്കിതിൽ വേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിൽ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റ് ഉണ്ടല്ലോ, അതിനെ ഇല്ലാണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ലിവറിൽ വരാണ്ടേ നോക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനെ ഏറ്റവും സഹായിക്കുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും ഭക്ഷണം പാകം ചെയ്യുന്ന കഴിക്കുന്നത് അല്ലേ. ഒന്ന് നമ്മൾ വേവിച്ച് കഴിക്കും, പിന്നെ നമ്മൾ വറുത്തിട്ട് എണ്ണയിലിട്ട് വറുത്തിട്ട് കഴിക്കും. ഈ എണ്ണയിലിട്ട് വറുത്ത് കഴിക്കുന്നതാണെങ്കിൽ മിക്കവർക്കും ഇഷ്ടം. എന്നാൽ ഈ ഫാറ്റി ലിവറുള്ള ആൾക്കാർ അതൊന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട്, നല്ല ഗ്രേഡിലൊക്കെയാണ് ഫാറ്റി ലിവർ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റായിട്ട് ആ ഓയിലി ഫുഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. ആൽക്കഹോൾ ഞാൻ പറയണ്ടല്ലോ, ആൽക്കഹോൾ കഴിക്കുന്നവർ അത് കംപ്ലീറ്റായിട്ട് ഉപേക്ഷിക്കുക. ഇനി ഈ എണ്ണയിൽ വറുത്ത്
ഇല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പെട്ടതാണ് നമ്മൾ ചിക്കൻ ഫ്രൈ, അതുപോലെ ഒരുപാട് എണ്ണയിലിട്ട് വഴറ്റി ഉണ്ടാക്കുന്നതായിട്ടുള്ള തോരനായാലും എന്ത് തന്നെയായാലും എണ്ണയിൽ ഒരുപാട് എണ്ണയുടെ ഉപയോഗം, എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗം നമ്മൾ നിർത്തുക. അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ അധികം എണ്ണ കുറച്ചിട്ട് ഫ്രൈഡ് അല്ലാത്ത വേവിച്ചിട്ട് പുഴുങ്ങിയിട്ടുള്ള ആഹാരങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. ഇത് ഒരു പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഒരു പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കമാണ്. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടന്നുറങ്ങുക, ഈ ഒരു പരിപാടി മാറ്റുക. അപ്പോൾ ഭക്ഷണം കഴിച്ച് അല്പനേരം കഴിഞ്ഞിട്ട് മാത്രം ഉറങ്ങുക, ഒരു 2-3 മണിക്കൂറിന് ശേഷം മാത്രം കിടന്നുറങ്ങുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇനി അതുപോലെ നമ്മുടെ മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പം ഞാനുൾപ്പെടെ എല്ലാ ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ചോറ്. പക്ഷേ ഈ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയുള്ള ആഹാരങ്ങൾ കഴിച്ചാലും ഇതും നമ്മുടെ ലിവറിൽ ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പലപ്പോഴും ഈ ഇറച്ചി മീനും കഴിക്കും ചില ആൾക്കാർ വന്ന് പറയും എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടായതിന് ഒരു കാരണം ഞാൻ കാണുന്നില്ല, കാരണം ഞാൻ ഇറച്ചി കഴിക്കാറില്ല, ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കാറില്ല, അതുമാത്രമല്ല ആൽക്കഹോൾ കഴിക്കാത്ത ആളാണ്, ഇത്രയധികം ശ്രദ്ധിച്ചിട്ടും എനിക്ക് ഫാറ്റി ലിവർ വന്നു എന്നുള്ളത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവരോട് ചോദിച്ചറിയാം അവരുടെ ഭക്ഷണ രീതിയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അവർ കഴിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചോറ്, ഇഡ്ലി, ദോശ, ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് അധികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നവരാവാം. ഈ ഒരു കാരണം കൂടി ഈ ഒരു ഫാറ്റി ലിവറിന് ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ ചോറ് അധികമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അരി ആഹാരത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുക, ലിമിറ്റഡ് രീതിയിൽ മാത്രം അരി ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഡയറ്റിൽ ഈ വന്നു പോയിട്ടുള്ള ഫാറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക, ചെറിയ ചായ കുടിക്കുകയാണെങ്കിൽ അതിലിപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ജിഞ്ചർ ടീ ആയിട്ട് കുടിക്കുക നിങ്ങൾക്ക്. ഇനി കട്ടൻ ചായ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പാലൊഴിക്കാണ്ട് ജിഞ്ചർ ടീ ആയിട്ട് കുടിക്കാം. അതുപോലെ തന്നെ ചെറിയ രീതി നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മസാലകളുണ്ടല്ലോ, കുരുമുളക് അത്തരം മസാലകളൊക്കെ ഇട്ടിട്ടുള്ള കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നാരങ്ങ വെള്ളം കുടിക്കാവുന്നതാണ്. ആപ്പിൾ സിഡർ വിനെഗർ നല്ലതാണ്. ഇപ്പം രാവിലെ ചിലർ ആപ്പിൾ സിഡർ വിനെഗർ കുടിക്കാറുണ്ട്. അതൊക്കെ നല്ലതാണ്, അസിഡിറ്റി ഇല്ലാത്തവർക്ക് മാത്രം കേട്ടോ. രാവിലെ നല്ല അസിഡിറ്റിയോ അല്ലെങ്കിൽ അൾസറിൻ്റെയോ പ്രശ്നമുള്ളവർ ഈ കാര്യത്തിന് പോകരുത്. അല്ലാത്തവർക്ക് രാവിലെ വെറും വയറ്റിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ആപ്പിൾ സിഡർ വിനെഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അതുപോലെ കറിവേപ്പില, കറികളിലെല്ലാം ധാരാളം കറിവേപ്പില ഉപയോഗിക്കുന്നത്. ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ, വയറിന് ഇളക്കം തട്ടുന്ന രീതിയിലുള്ള നേരിയ രീതിയിലുള്ള എക്സസൈസുകളും ഈ ഫാറ്റി ലിവറുള്ള ആൾക്കാർക്ക് വളരെ അതിശയിപ്പിക്കുന്ന റിസൾട്ട് തരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഫാറ്റി ലിവറുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഫാറ്റി ലിവർ മറ്റ് രോഗാവസ്ഥ മൂർച്ഛിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് രോഗത്തിൻ്റെ തീവ്രത കൂടാതെ അതിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇനി വരാതിരിക്കാനും നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അറിയാവുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി.